സാറെന്താ സാറെ ഇങ്ങനെ പച്ചയ്ക്ക് നിൽക്കുന്നേ? സാറ് പൂട്ടിയതിന്റെ സങ്കടമൊന്നും തീർക്കണ്ടേ സാറെ? പൂട്ടാനുള്ളതൊക്കെ പൂട്ടിയിട്ട് ഇനി സങ്കടപ്പെട്ടിട്ട് എന്നാടാ കാര്യം? കർത്താവിന്റെ കൃപ ഒന്നും കൊണ്ടല്ലയോ ഇത് നീട്ടി കിട്ടി. ഇല്ലെങ്കിൽ ഇതൊക്കെ പണ്ടേ പൂട്ടത്തില്ലായിരുന്നു. എട്ടുമെങ്കിൽ ഒരു ഫുള്ള് ഫ്രീ കൊടുത്താ. പാവം ബാറുകാർ ഓരോന്ന് പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി വരുന്ന കള്ള് സർക്കാർ ഏറ്റെടുത്ത് ബെക്കോയ്ക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ലല്ലോ. അതെന്താ നടക്കാത്ത? സർക്കാർ കള്ള് ശേഖരിച്ച് ബെക്കോ വഴി വിൽക്കുന്നത് കെണിയാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്താൽ പിന്നെന്ത് ചെയ്യും? സർക്കാർ ഏറ്റെടുക്കുന്ന കള്ള് വാങ്ങി അടിച്ച് വല്ലവനും കോഞ്ഞാൽ സർക്കാർ ഉത്തരം പറയേണ്ടി വരില്ലേ? അപ്പോ പൂട്ടിയ ബാറുകളൊന്നും എലി തുറക്കൂലെന്ന് നിങ്ങളും ഓർപ്പിച്ചു അല്ലേ? കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് ബാർ ഉടമകൾ കൊടുത്ത ഹർജി ഇന്നലെ ഹൈക്കോടതി എന്ന് നൽകിയാ പിന്നെ എന്ത് ചെയ്യും? കോടതി അധികരിച്ച് ബാർ തുറക്കാൻ പറ്റുമോ? അത് തള്ളിയത് കൊണ്ട് എന്തിന്നാന്ന് ഇപ്പൊ കുഴപ്പോ? ഇന്നവര് വേറൊരെണ്ണം ഡിവിഷൻ ബെഞ്ചിന് കൊടുത്തില്ലെന്ന്, കള്ളിന്റെ നയരൂപീകരണത്തിൽ വിവേചനം പാടില്ല എന്നും പറഞ്ഞ് മൂട്ടിയ ബാറെല്ലാം ഒരു മാസത്തേക്ക് തുറക്കാനും കോടതി പറഞ്ഞില്ലേന്ന്. പിന്നെ എന്തിന്താ വേണ്ടി? അങ്ങനെയാണെങ്കിൽ മുതലാളിമാർ തകർക്കും സാറേ. ഈ കേസ് കളിക്കാൻ വേണ്ടി മാത്രം അവരെല്ലാം കൂടി ഒരു 10 കോടി പിരിച്ചു വെച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നേ. ഇവിടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെങ്കിലും പോയി അവരൊന്ന് തുറപ്പിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ സാറേ? ഉള്ള കാശ് വെച്ച് കോടതിയിൽ പോയി കേസ് കളിച്ച് ബാറു തുറക്കുന്നതല്ലേ നല്ലത്? ആ കാശ് കൊണ്ട് വാറ്റു തുടങ്ങുന്നതാ. നല്ല സാധനം കുറഞ്ഞ വിലയ്ക്ക് കൊടുത്താ കോടികൾ കൊയ്യാം. 10 പൈസ ടാക്സും കൊടുക്കണ്ട. കോടതിയുടെ ഇന്നത്തെ വിധി കണ്ടിട്ട് അങ്ങനെ ഒന്നും വരുമെന്ന് തോന്നുന്നില്ല തകാവേ. കള്ളക്കള്ളു കൊള്ള വിലയ്ക്ക് നമുക്ക് ബാറിന്ന് തന്നെ അടിക്കാവുന്നതേ ഉള്ളൂ. വരാനുള്ളത് വരമ്പത്ത് നിൽക്കില്ല.